ഹലോ, ഇത് എന്റെ ഫ്രണ്ട് രതിൻ. ഇവൻ വർക്ക് ചെയ്യുന്നത് കൺട്രോൾ റൂമിൽ സെക്യൂരിറ്റി ഓഫീസറായിട്ടാണ്. ഹായ്, എന്റെ പേര് രതിൻ, ഞാൻ ഷഹനയുടെ ഫ്രണ്ടാണ്. ഞാൻ ഇപ്പൊ ഇവിടെ UK 2 വർഷം കഴിയുന്നു. ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് ആയി അല്ലേ? 2 ഇയേഴ്സ് ആയി. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ഇവിടെ ക്രൗൺ കോർട്ടിലാണ്, ലിവർപൂൾ ക്രൗൺ കോർട്ടിലാണ് കൺട്രോൾ റൂം ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ ഡൊമിനോസ് വർക്ക് ചെയ്തോണ്ടെന്ന്, ഡൊമിനോസിൽ പാർട്ട് ടൈം ആയിട്ട് ഡെലിവറി ആയിരുന്നു. അത് ഞാനൊരു 1 മന്ത് വർക്ക് ചെയ്തുള്ളൂ. അപ്പോഴേക്കും ഞാൻ ഈ പല ആൾക്കാർ വഴിയായിട്ട് ഈ SIA ലൈസൻസ് കുറിച്ച് ഇങ്ങനെ അറിഞ്ഞു. അപ്പൊ SIA ലൈസൻസ് എന്ന് വെച്ചാൽ പല SIA എന്ന് വെച്ചാൽ സെക്യൂരിറ്റി ഇൻ പ്രൈവറ്റ് ഇൻഡസ്ട്രി, അങ്ങനെ ആണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. നമുക്ക് ഇതിന്റെ പല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പല പല കാറ്റഗറിയിൽ നമുക്ക് വരും. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യാം, കോർട്ട് റിലേറ്റഡ് ഇതിൽ വർക്ക് ചെയ്യാം, നമുക്ക് പ്രിസണിൽ വർക്ക് ചെയ്യാം, നമുക്ക് റെയിൽവേയിൽ ജോലി ചെയ്യാം. പല കാറ്റഗറിയിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. മെയിൻ ആയിട്ട് ഇത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോഴ്സുകളാണ്, പല കോഴ്സുകളുണ്ട്. ഇപ്പൊ SIA ഫസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് ഞാനിപ്പോ ചെയ്തേക്കുന്ന 2 കോഴ്സുകളാണ്. ഒന്ന് ഡോർ സൂപ്പർവൈസർ കോഴ്സ് ഉണ്ട്, പിന്നെ അടുത്ത് വരുന്ന CCTV കോഴ്സ് ഉണ്ട്. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പബ്സിലൊക്കെ പോയിട്ട് ബൗൺസറായിട്ട് ജോലി ചെയ്യാൻ പറ്റും, പേഴ്സണൽ ഗാർഡായിട്ട് ജോലി ചെയ്യാൻ പറ്റും. നമുക്ക് അല്ലാണ്ട് സൂപ്പർ മാർക്കറ്റ് നമ്മൾ കണ്ടില്ലേ, സെക്യൂരിറ്റി ഗാർഡ് കണ്ടില്ലേ, അതായിട്ട് ജോലി ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ലൈസൻസ് ഉണ്ട്, ഞാൻ വേറെ എണ്ണം കൂടി ചെയ്തിട്ടുണ്ട്, CCTV എന്ന് പറയും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു റൂമിലിരുന്ന് ക്യാമറ വാച്ച് ചെയ്താൽ മാത്രം മതി. അത് കുറച്ചുകൂടെ ഫ്രീ ജോബാണ്, നമുക്ക് വലിയ റിസ്ക് ഇല്ല. റിസ്ക് ഈ ജോലിയൊക്കെ ചെയ്യുമ്പോൾ, ഈ ഡോർ സൂപ്പർവൈസർ ജോലി ചെയ്യുന്നുള്ള റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പബ്ബിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫിസിക്കലി കുറച്ച് ആക്റ്റീവ് ആവേണ്ടി വരും. ഞാൻ പബ്ബിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ, പക്ഷെ പബ്ബിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫിസിക്കലി നമുക്ക് റിസ്ക് കുറച്ച് ഇൻവോൾവ്മെന്റ് കൂടുതലാണ്. നമ്മൾ ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കാൻ വരലോ, അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് നോക്കേണ്ടി വരുമോ. ഇപ്പം സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും അത് തന്നെയാണ് പ്രശ്നം. ആരെങ്കിലും മോഷ്ടിക്കാനോ അങ്ങനെ എന്തെങ്കിലും കളവ് എന്തെങ്കിലും നടക്കിയാൽ നമ്മളത് അവർക്ക് റിപ്പോർട്ട് ചെയ്യണം. അവർ നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് നോക്കണം. ചിലപ്പോൾ അവർ അവരുടെ നൈഫ് ഉണ്ടാവും, ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് അത് കുറച്ചുകൂടെ ഹാംഫുൾ ആണ്. നമുക്ക് പക്ഷെ മലയാളി ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ ലൈസൻസ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് CCTV എടുക്കാൻ വേണ്ടിയിട്ടാണ്. CCTV ആണെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഒരു പ്രശ്നവും വരുന്നില്ല. നമ്മളൊരു കൺട്രോൾ റൂമിന്റെ ഉള്ളിലായിരിക്കും, നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. വളരെ ഫ്രീ ജോബാണ്. പിന്നെ ഇത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്തെങ്കിലും കൺട്രോൾ റൂമിൽ ഇപ്പൊ നമ്മളിരിക്കും, ക്യാമറയിൽ നമ്മൾ എന്തെങ്കിലും കാണാണ്, ഒരാളിപ്പോ ഓതറൈസ് ഇല്ലാത്ത എൻട്രി ചെയ്യാണ്, അപ്പൊ നമ്മൾ ഉടനെ അടുത്തുള്ള ഗാർഡ്സിനെ വിളിച്ചിട്ട് പറയും നിങ്ങൾ ഇങ്ങനെ നോക്കണം, അവിടെ ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്. ഇതാ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി ഇതാണ്. വളരെ ഈസി ആയിട്ടുള്ള ജോബാണ്, പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല. എത്ര അവേഴ്സ് ഷിഫ്റ്റ് ഉണ്ട്? ഞാനിപ്പോ ചെയ്യുന്ന 40 അവേഴ്സ് ആണ്. 40 അവേഴ്സ് വീക്ക്. നമുക്ക് വേണമെങ്കിൽ ഓവർ ടൈം എക്സ്ട്രാ ചെയ്യാം, കുഴപ്പമില്ല. ഒരു ദിവസം 12 അവേഴ്സ് ഷിഫ്റ്റ് ചെയ്യുന്നവരുണ്ട്. അത് ഡിപ്പെൻസ്. ഇപ്പൊ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആ ജോലിക്ക് കയറുന്നെങ്കിൽ നോർമൽ സെക്യൂരിറ്റി ഗാർഡ് ആയിട്ട് 12 അവേഴ്സ് ചെയ്യാൻ പറ്റും. അവർക്ക് 12 അവേഴ്സ് ഷിഫ്റ്റ് ആയിരിക്കും. ഇപ്പം കോർട്ടിലൊക്കെ നോർമലി സ്റ്റാൻഡേർഡ് വെച്ചിട്ട്, UK വെച്ചിട്ട് 8 അവേഴ്സ് ഒക്കെയാണ് നോർമൽ ഡ്യൂട്ടി വരുന്നത്. ടൈമിംഗ് എങ്ങനെയാണ്? ഞാനിപ്പോ ചെയ്യുന്നത് 9 to 5 ആണ്. അപ്പൊ നമുക്ക് നൈറ്റ് ഷിഫ്റ്റ്, ഉള്ളവർക്ക് ഞാൻ പറഞ്ഞില്ലേ, പബ്ബ്, ഈ സൂപ്പർ മാർക്കറ്റ്, അല്ലാത്ത വെയർ ഹൗസ് സെക്യൂരിറ്റി, ഇതിനൊക്കെ ഇവർക്ക് നൈറ്റ് പോകാൻ പറ്റും. പിന്നെ ഇത് സ്റ്റുഡൻസിനായാലും കുഴപ്പമൊന്നുമില്ല, അവർക്കും വർക്ക് ചെയ്യാം. 20 അവേഴ്സ് വെച്ച് വർക്ക് ചെയ്യാം. അതിനനുസരിച്ച് ഇപ്പൊ കെയർ ഹോം ചെയ്യുന്ന പോലെ ആ ടൈം ആ കാര്യം നോക്കിയിട്ട് അവര് 20 അവേഴ്സ് ആ ടൈം നോക്കി ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. പിന്നെ സ്റ്റുഡൻസിന് ചെയ്യാം. ഈസി ആണോ എന്ന് ചോദിച്ചാൽ, വൺസ് നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതെന്തൊക്കെയാണ് അതിന്റെ കോഴ്സ് കാര്യങ്ങൾ? കോഴ്സിന് നമ്മൾ മെയിൻ ആയിട്ട് DBS കംപ്ലീറ്റ് ചെയ്യണം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, 5 ഇയേഴ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് എവിടെ നമ്മുടെ നാട്ടിൽ കേസ് പാടില്ല, നമ്മളെ ലിവ് ചെയ്ത കൺട്രിയിൽ ഒന്നും കേസ് ഒന്നും പാടില്ല. പിന്നെ നമ്മുടെ മീൻസ് നമ്മളൊരു എബോവ് 6 മന്ത്സ് താമസിച്ചുള്ള എല്ലാ കൺട്രിയുടെയും നമ്മൾ PCI സബ്മിറ്റ് ചെയ്യണം, വൺസ് നമ്മൾ SIA കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കും ചെയ്യും, ക്ലിയർ ആയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും, നമുക്ക് എന്തൊക്കെ ആയിരുന്നു, നമ്മൾ എവിടെയൊക്കെ ആയിരുന്നു എന്നുള്ള DBSയും ഇവർക്ക് കൊടുക്കേണ്ടി വരും. അതാണ്. അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് പേയ്മെന്റ് വരുന്നത്? പേയ്മെന്റ് പല ഡിഫറെന്റ് ആണ്. പല കാറ്റഗറി ഏരിയയിലും നമുക്ക് ഡിഫറെന്റ് ആണ് വരുന്നത്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് നമുക്ക് നിയർലി 14 pounds 50 pounds. പക്ഷേങ്കിൽ നമ്മൾ പബ്ബിൽ ബൗൺസറായിട്ട് പോയിട്ടുണ്ടെങ്കിൽ എബോ 18 pounds പെർ അവർ ഒക്കെ നമുക്ക് സാലറി ഉണ്ടാവും. കുറച്ചുകൂടെ, കാരണം റിസ്ക് ഇൻവോൾവ്മെന്റ് കുറച്ചുകൂടെ കൂടുതലാണ് നമുക്ക് അതിൽ വരുന്നത്. നോർമൽ ജോലി വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം പബ്ബിലൊക്കെ അറിയാലോ, ഓൾറെഡി ഒരു ഡ്രിങ്ക് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണം, നമ്മൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഇടപെടണം. കാര്യങ്ങൾ നമ്മളവരെ ഓരോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാണ്ട് നമ്മൾ നോക്കേണ്ടി വരും. പിന്നെ കുറെ പേർക്കുള്ള ഡൗട്ടാണ്, ലേഡീസിന് അപ്ലൈ ചെയ്യാം. ലേഡീസ് ചെയ്യുന്നുണ്ട്, എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്റെ കൂടെ മീൻസ് ഇവിടുത്തെ വൈറ്റ്സ് ആണ് എന്നോട് വർക്ക് ചെയ്യുന്നത്. മോസ്റ്റ്ലി ഇവിടെ നമ്മുടെ മലയാളീസിനൊന്നും കൂടുതൽ ഹിന്ദിക്കാരെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. മലയാളീസ് വേറെ, ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ഒരു മലയാളി കാർഡിന് ഞാൻ ലേഡി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേങ്കില് ഞാൻ ഇടയ്ക്ക് ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ ലേഡീസ് വരലുണ്ട്, പാകിസ്ഥാനി ലേഡീസ് ഒക്കെ വരലുണ്ട്. പക്ഷേങ്കിൽ വളരെ കുറവാണ് നോർമലി ലേഡീസ്.
പേടിച്ച് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ജോബ്. നമ്മുടെ മലയാളികൾ വളരെ കുറവാണ്, നല്ലൊരു ഫീൽഡാണ്, ഈസി വർക്ക് ആണ്, സാലറി കുറച്ച് നല്ലതാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നമ്മളെപ്പോഴും ഈ സി സി ടി വി എടുത്താൽ നമുക്ക് എപ്പോഴും കൺട്രോൾ റൂമിൽ ഇരുന്ന് നമ്മൾ വലിയ റിസ്ക് ഇൻവോൾവ്മെന്റ് കുറവാണ്, ചുമ്മായിരിക്കുക, നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ സെക്ടറിനനുസരിച്ചുള്ള ഡിഫറൻസ് വരും. ഞാൻ പറഞ്ഞ പോലെ പബ്ബിൽ വർക്ക് ചെയ്യണമെങ്കിൽ പേയ്മെന്റ് കൂടുതലായിരിക്കും, പക്ഷേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ 3 ഡേയ്സ് വർക്ക് ഉണ്ടാവുള്ളൂ, ഒരു 8 അവർ ഷിഫ്റ്റ് ഒക്കെ ആയിരിക്കും, പേയ്മെന്റ് കൂടുതലായിരിക്കും. ഇപ്പൊ കിഡ്സ് ഒക്കെ ഉള്ളവർക്ക് അങ്ങനെ താല്പര്യമുള്ളവർക്കും അങ്ങനെ പോവാം, പക്ഷെ കുറച്ച് റിസ്ക് ഇൻവോൾവ്മെന്റ് കൂടുതലാണ് അതിൽ. പിന്നെ ഇപ്പൊ ഈ റൈറ്റ്സ് ഒക്കെ വന്നപ്പോ നിങ്ങൾക്ക് ഭയങ്കര പേടി? അങ്ങനെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ഇവിടെ കാര്യമായിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നമുക്ക് അങ്ങനത്തെ കുറച്ച് അങ്ങനെ ആൾക്കാർ അഗ്രസീവ് ആയിട്ട് വരും. ഞാൻ മെയിൻലി വർക്ക് ചെയ്യുന്ന പോർട്ടലാണ്, അപ്പൊ ഞാൻ പുറമേ ആൾക്കാരുമായിട്ട് ബന്ധമില്ല നമുക്ക്, ഞാൻ ഇൻസൈഡിലാണ് എപ്പോഴും. അപ്പൊ ഇങ്ങനെ ആൾക്കാരെ കാണലും കുറവാണ്, നമുക്ക് അങ്ങനെ വലിയ പ്രശ്നം. നമ്മുടെ കൂടെ ഉള്ള കൊളീഗ്സ് ആയാലും എല്ലാരും ഓക്കെയാണ്, നമ്മുടെ അടുത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാവരും ഓക്കെയാണ്. പിന്നെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം അങ്ങനെ ഉള്ളതുണ്ടോ? ഓ, അങ്ങനെയൊന്നുമില്ല, ഫിസിക്കലി ഫിറ്റ് ആവണമൊന്നുമില്ല. നമ്മൾ നോർമൽ, നമ്മുടെ മെയിൻ അവർ ചോദിക്കുന്ന ഒരു കാര്യം DBS ആണ്, DBS ഉണ്ടാവണം. ക്രിമിനൽ ചെക്കപ്പ് മെയിൻ ആണ്. നമ്മൾ വർക്കിന് കയറിയാലും അവിടെ അവർ DBS ചോദിക്കും, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി എല്ലാം ചെക്ക് ചെയ്യും. അപ്പം നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് ഈവൻ ഒരു ക്രെഡിറ്റ് കാർഡോ അങ്ങനത്തെ ഒരു ഉണ്ടാവുന്നത് നല്ലത്, ഫിനാൻഷ്യൽ ആയാലും അല്ലാതായാലും നമുക്കൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവാണ്ടിരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. അതെ. ഇതിപ്പോ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ, എസ് എ ലൈസൻസ് എടുത്താൽ ഞാൻ പറഞ്ഞ പോലെ നോർമൽ ഒരു ഡോർ സൂപ്പർവൈസർ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോ ഒരു പബ്ബിൽ വർക്ക് ചെയ്യാം, പബ്ബിൽ ഒരു ഡോർമാനായിട്ട് വർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് റെയിൽവേയിൽ വർക്ക് ചെയ്യാൻ പറ്റും, റെയിൽവേയിൽ നമ്മൾ ടിക്കറ്റ് ചെക്കർ ആയിട്ട് റെയിൽ എൻഫോഴ്സ്മെന്റ് ഓഫീസർ എന്ന് പറയുന്നത് അതായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ കോർട്ടിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പ്രിസണിൽ വർക്ക് ചെയ്യാം, പ്രിസൺ കസ്റ്റഡി ഓഫീസറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നോർമൽ എൻഫോഴ്സ്മെന്റ് ഓഫീസർ, ഫൈൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിൽ അതിനെ വർക്ക് ചെയ്യാൻ പറ്റും. ഈ കുറച്ച് കാറ്റഗറി ഉണ്ട് ഇതിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. പ്രിസൺ കോർട്ട്, നോർമൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സ്, പബ്സ്, പിന്നെ റെയിൽവേ, ഇതാണ് മെയിൻലി വരുന്ന 5 ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സെക്ടേഴ്സ് വരുന്നത്. നീ മുമ്പ് വർക്ക് ചെയ്ത് ഡൊമിനോസിലാണല്ലോ, അപ്പൊ ആ വർക്കും ഈ വർക്കും തമ്മിലുള്ള കമ്പാരിസൺ പറയുകയാണെങ്കിൽ, കമ്പാരിസൺ ഡൊമിനോസ് നമ്മൾ ഫുള്ള് ഇപ്പൊ രാവിലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ ടൈം ഡെലിവറി ജോബാണ്, അപ്പൊ നമുക്ക് അതിന്റെതായിട്ടുള്ള പേയ്മെന്റ് കാര്യങ്ങളെല്ലാം നോർമൽ വേജസ് ആണ് ഡൊമിനോസിൽ. ഇപ്പൊ ഞാൻ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല പേയ്മെന്റ് ആണ്, ഫ്രീ വർക്കാണ്, സാറ്റർഡേ സൺഡേ ഓഫ് ആണ്, നോർമലി ഈവൻ 5 o'clock ഈ വീട്ടിൽ ഫ്രീ ആണ്, വീട്ടിലെത്താം, പിന്നെ ബാങ്ക് ഹോളിഡേസ് എല്ലാം ഫ്രീ ആണ്, അങ്ങനെയുള്ള കുറച്ച് ഡബിൾ പേയ്മെന്റ് അല്ലാണ്. എനിക്ക് സാറ്റർഡേ സൺഡേ വർക്ക് ചെയ്താൽ ഡബിൾ പേയ്മെന്റ് ആണ്. പക്ഷെ മെയിൻ കോർട്ടില് കുറച്ച് കിട്ടാൻ വെച്ച് ടഫ് ആണ്, എന്നാലും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടാന്നേ ഉള്ളൂ. നല്ല റിലാക്സേഷൻ, നല്ല ഫ്രീ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഡൊമിനോസിലെ പോലെ അത്രയും ഓ അങ്ങനെയൊന്നും അല്ല, നമ്മൾ ഇത് രണ്ടും രണ്ട് എഡ്ജ് ആണ്, കുറച്ചുകൂടെ ഫ്രീ ആണ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ. ആകാശപരമായിട്ടും ഫിനാൻഷ്യലി ആയാലും മെന്റലി ആയാലും എല്ലാം നമ്മൾ വളരെ ഫ്രീ ആണ് ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളത്. മെയിൻലി ഞാൻ കുറച്ചുകൂടെ എനിക്ക് കുറച്ചുകൂടെ ഫ്രീ ആയാൽ ഞാൻ കോട്ടലായ കാരണം എനിക്ക് കുറച്ചുകൂടെ നല്ല ഫ്രീ ആണ്. കാര്യങ്ങൾ കുറച്ച് നോക്കണം, എന്തെങ്കിലും മിസ്റ്റേക്ക് നടക്കുന്നുണ്ടെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്യണം, ബാക്കി എല്ലാം ഫ്രീ ആണ്, നൈസ് വർക്ക് ആണ്. പിന്നെ വിസയുടെ എന്തെങ്കിലും വിസ ഞാൻ ഇന്നുവരെ ഇങ്ങനെ മീൻസ് എനിക്കങ്ങനെ ഞാൻ ആരെയും കണ്ടിട്ടില്ല, ഇങ്ങനെ വിസ സ്പോൺസർഷിപ്പ് കിട്ടിയവരാരും കണ്ടിട്ടില്ല. പക്ഷെ വർക്ക് ചെയ്യുന്നവർക്ക് കാശ് ഉണ്ടാക്കാൻ മെയിനൊരു ഓപ്ഷൻ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും നമ്മളിത്. പക്ഷെ ഇത് കുറച്ച് കാശ് ചെലവുണ്ട് നമ്മൾ ഈ ലൈസൻസ്. എങ്ങനെയാണ് നമ്മളിപ്പോ ഞാൻ ഇപ്പൊ നമുക്ക് ഇവിടെ എല്ലാവരുടെ അടുത്ത് ഈ ഗെറ്റ് ലൈസൻസ് .com എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഓൺലൈൻ തന്നെ, അതൊരു സൈറ്റ് ആണ്. അവരത് രജിസ്റ്റർ ചെയ്താൽ അവർ നമുക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യും, അവരുടെയാണ് ഏറ്റവും യുകെയിൽ ഫീസ് കുറഞ്ഞിട്ട് നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റുക. ഈവൻ അവരടുത്ത് പോയാലും നിങ്ങൾക്ക് ഒരു £600 നിയർലി എല്ലാ എക്സ്പെൻസോട് ചേർത്തിട്ട് വരും. ലൈസൻസും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആയിട്ട് നിയർലി ഒരു 6. എനിക്ക് പക്ഷെ കുറച്ചുകൂടെ കൂടുതലാണ്, കാരണം ഞാൻ എനിക്ക് അവിടെ സ്ലോട്ട് കിട്ടിയില്ല. ഞാൻ അങ്ങനെ വേറെ പ്രൈവറ്റ് ഒരു ട്യൂട്ടറിൽ പോയി അവിടെ ചെയ്തിട്ട് അവിടെ എനിക്ക് കോഴ്സിന് മാത്രം 500 ഒരു ചാർജ് ചെയ്തു. പിന്നെ ലൈസൻസ് എടുക്കാൻ ഒരു 200, പിന്നെ നമ്മുടെ DBS എടുക്കാൻ ഒരു 50, അങ്ങനെ എല്ലാം കൂടെ എനിക്കൊരു നിയർലി £800 എനിക്കായി. അപ്പം കുറച്ച് ടൈമുള്ള ഒരാളാണെങ്കിൽ ഗെറ്റ് ലൈസൻസ് .com പോയിട്ട് അവിടെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അവിടെ എല്ലാ ഡിഫറെന്റ് ലൈസൻസിന്റെ കാറ്റഗറി കൊടുത്തിട്ടുണ്ടാവും. CCTV അവർക്ക് വേണ്ട CCTV ആണെങ്കിൽ അത് കൊടുത്തിട്ടുണ്ടാവും, ഇല്ല ഞാൻ ചെയ്ത ഡോർ സൂപ്പർവൈസർ അത് കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് പ്രിഫർ ചെയ്യാം, നമുക്ക് എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതോ വെച്ച് എടുക്കാം. അപ്പൊ നമുക്ക് ഒരാൾക്ക് വെറും CCTV മാത്രം മതി, CCTV മാത്രം ചെയ്യാം, ഇല്ല ഞാൻ ഈ ഡോർ സൂപ്പർവൈസർ മാത്രം മതി അത് മാത്രം ചെയ്യാം. അത് അവരുടെ ഇഷ്ടമാണ് ഏത് ചെയ്യണമെന്നുള്ളത്, അവരുടെ എങ്ങനെ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യണമെന്നുള്ള ഇഷ്ടം വെച്ചിട്ട് അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ.
ഇത് എത്ര ഡേയ്സ് പ്രോസസ് ആയിരിക്കും ഇത് നമുക്ക് ലൈസൻസ്? ഈ ലൈസൻസ് എടുക്കാനുള്ള പ്രോസസ് നമ്മൾ 7 days നമ്മൾ ഫസ്റ്റ് കോഴ്സ് ആണ്. ഫസ്റ്റ് 5 days ഇന്ന കുറിച്ച് നമ്മുടെ റിട്ടയർഡും കാര്യങ്ങളായിട്ടുള്ള കോഴ്സും, ലാസ്റ്റ് 2 days എക്സാമുമാണ്. നമ്മൾ എക്സാം പാസ്സാവണം. എനിക്കിപ്പോ നമുക്കൊരു ലൈസൻസ് എടുക്കാനായിട്ട് ഇപ്പോൾ ഡോർ സൂപ്പർവൈസറിന്റെ ആണ് എനിക്ക് തോന്നുന്നൊരു 3 or 4 exams. ഞാൻ പഠിച്ച ഒരു 2 years മുമ്പാണ്, അപ്പോൾ അന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. 3 or 4 exams ഉണ്ട്, നമ്മളത് പാസ്സാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, അല്ല ഒബ്ജക്റ്റീവ് ടൈപ്പ് ടിക്ക് ചെയ്താൽ മതി, എക്സാംസ് പാസ് ആവണം. ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളായിരിക്കും ലാസ്റ്റ് എക്സാമിന് വരുന്നത്. അത് പാസ്സായതിനു ശേഷം റിസൾട്ടിന് വേണ്ടി നമ്മൾ കുറച്ചു നാൾ വെയിറ്റ് ചെയ്യണം. ഏകദേശം എനിക്ക് തോന്നുന്നു 2 weeks കഴിഞ്ഞിട്ട് റിസൾട്ട് വരത്തുള്ളൂ. വൺസ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ DBSഉം നമ്മുടെ ബാക്കി ഡോക്യുമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ എക്സാം റിസൾട്ടും എല്ലാം വെച്ചിട്ട് SIA നമ്മൾ ലൈസൻസിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ എനിക്ക് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ നമ്മുടെ ഫോട്ടോ എടുത്ത് അവർ തന്നെ ചെയ്തു, പോസ്റ്റ് ഓഫീസിൽ പറഞ്ഞാൽ മതി ലൈസൻസ് അപ്ലൈ ചെയ്യാൻ എന്ന് പറഞ്ഞു. എക്സാം പാസ്സായ റിസൾട്ട് നമ്മുടെ കയ്യിൽ വേണം, എന്നാൽ ബാക്കി പ്രൊസീജിയർ ആ പോസ്റ്റ് ഓഫീസിൽ അവർ ചെയ്തു തരും. അവിടെ നമ്മൾ £200 അടയ്ക്കേണ്ടി വരും. അടച്ചു കഴിഞ്ഞാൽ ഒരു വിത്തിൻ 3 weeks നമ്മുടെ വീട്ടിൽ ലൈസൻസ് പോസ്റ്റ് ആയിട്ട് വരും. പിന്നെ നമ്മൾ ലൈസൻസ് കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യലാണ്. ജോബിന് നമുക്ക് പിന്നെ അപ്ലൈ ചെയ്യണം. നമുക്ക് എവിടെയാണോ വേക്കൻസി, നമുക്ക് താല്പര്യം, ഇപ്പം ചിലർക്ക് വർക്ക് ചെയ്യാൻ പബ്ലായിരിക്കും ഇഷ്ടം. നമ്മുടെ ഇഷ്ടം, നമ്മൾ ഏത് സെക്ടറിൽ നമ്മുടെ വേക്കൻസി അനുസരിച്ച് നമുക്ക് ഞാൻ പറഞ്ഞ എന്നെ പോലെ ആണെങ്കിൽ ഹോട്ടലിൽ കയറാം, ഇല്ല റെയിൽവേയിൽ പോകണമെന്നുള്ള റെയിൽവേയിൽ പോവാം. ഇതല്ല വേറെ, ഇത് രണ്ടും അല്ലാണ്ട് വേറെ എന്തെങ്കിലും താല്പര്യമുള്ളവർക്ക് സൂപ്പർ മാർക്കറ്റ് കയറണമെന്നുള്ളത് അങ്ങനെ കയറാം. ഇനി പ്രിസണിൽ വർക്ക് ചെയ്യണമെന്നുള്ള പ്രിസൺ കസ്റ്റഡി ഓഫീസറായിട്ട് കയറാൻ പറ്റും. പല രീതി അവർക്ക് പിന്നെ ഇതിന്റെ ഇന്റർവ്യൂ കാര്യങ്ങൾ പിന്നെ അത് സെക്കൻഡറി ആണ്. സെക്കൻഡറി ഇന്റർവ്യൂ ആണ്. ഇപ്പൊ അവർ ചോദിക്കുന്നുണ്ടാവും നിങ്ങൾ എവിടെ വർക്ക് ചെയ്തതിന് മുമ്പ് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടോ. ഇതൊന്നും ഇല്ലെങ്കിലും ഒരുപാട് കമ്പനീസ് ന്യൂ ആയിട്ടുള്ള എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിലും നോർമലി ഒരു അത്യാവശ്യം നല്ല റെയിൽവേയിലോ ഞാൻ പറഞ്ഞ പ്രിസണിലൊക്കെ പോകുമ്പോൾ അവരുടെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ടഫ് ആയിരിക്കും. ഇപ്പൊ നോർമലി ഈസി കിട്ടുക, നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈസി ആയിട്ട് ജോബ് കിട്ടും. പക്ഷെ അല്ലാത്ത ഫീൽഡിൽ പോകുമ്പോൾ കുറച്ചുകൂടെ അവർ ഇന്റർവ്യൂ ഗവൺമെന്റ് സെക്ടറാണ് കുറച്ചുകൂടെ ടഫ് ആയിരിക്കും. അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് 3 interviews ആയിരുന്നു. ഫസ്റ്റ് ഒരു നോർമൽ റൗണ്ട് ഇന്റർവ്യൂ, പിന്നെ ഒരു സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് തേർഡ് ഇന്റർവ്യൂ. 3 interviews ആയിട്ടാണ് എനിക്ക് ഈ ജോബ് കിട്ടിയത്. അല്ല ഇന്റർവ്യൂവിൽ അവരിങ്ങനെ ചോദിക്കും നിങ്ങൾ ഏത് ഫീൽഡാണ് വർക്ക് ചെയ്തത്, എന്താ ഇതിനെ കുറിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടോ കോട്ട്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന കോട്ടിലാണ് കോട്ടിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇവിടെ എന്താ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ വിസ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. നമ്മുടെ കുറിച്ച് നമ്മുടെ പേഴ്സണൽ ബിഹേവിയർ ആണ് അവർ മെയിൻലി ചെക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് പിന്നെ നമ്മളെ ഹിസ്റ്ററി ചെക്ക് ചെയ്യുമ്പോഴേക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും അവർക്ക് ഡിബിഎസ്ലോക്കിയ കാര്യങ്ങളെല്ലാം അവർക്ക് അറിയാൻ പറ്റും. പിന്നെ DBS അല്ലാണ്ട് ഞാൻ കയറിയപ്പോൾ എനിക്കൊരു പേഴ്സണൽ എക്സ്ട്രാ ചെക്ക് കൂടെ ഉണ്ടാവും. 5 years ലാസ്റ്റ് 5 years ഞാൻ വർക്ക് ചെയ്ത പ്ലേസിലെല്ലാം അവർ കോൺടാക്ട് ചെയ്ത് ഡയറക്ട് കോൺടാക്ട് ചെയ്ത് ചോദിക്കും. HMR ചെയ്യുന്ന ഡയറക്ട് കോൺടാക്ട് ചെയ്ത് ചോദിക്കും എവിടെയൊക്കെ വർക്ക് ചെയ്ത്, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ക്ലിയർ ആയിരിക്കണം മെയിൻലി ജോലി വർക്ക് ചെയ്യുമ്പോൾ. ഒരു നമ്മളൊരു നെഗറ്റീവും ചെയ്യാൻ പാടില്ല, അതാണ് മെയിൻ ആയിട്ടുള്ളത്. Okay. Clear.